കൂട്ടുകാരെ, അപ്പം കണ്ടോ ഞാൻ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക് അല്പം കൂടിപ്പോയി കണ്ടോ. നല്ലതായിട്ട് പാലും തേനും ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്തേക്കുന്നതാണ് കണ്ടോ. നന്നായിട്ട് മുഖം നല്ല വെട്ടി തിളങ്ങുന്നില്ലേ. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി പിന്നെ ഷനാസിൻ്റെതും ഗോൾഡൻ ഫേഷ്യലും ഒക്കെ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടോ. അടിപൊളിയല്ലേ കൂട്ടുകാരെ. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ നമുക്ക്. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ ഒരുപാട് നാളായി ചെയ്തിട്ട് അപ്പോൾ ഇന്നും ഞാനൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ടിപ്സ് ആണ്. ബ്യൂട്ടി ടിപ്പ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ മുഖത്ത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയാണ് എവിടെയെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോകണമെന്ന് വരി നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ പോകുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഇവിടെ ഈ കണ്ണിൻ്റെ താഴെ ഉണ്ടായിരുന്ന കറുത്ത പാടുകൾ അതുണ്ട് ഈ സൈഡിൽ ഇവിടെ ഉണ്ടാകുന്ന. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ചൂട് കാരണം ഉണ്ടാകുന്ന ആ പാടുകളൊക്കെയും നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാം. താം ഒക്കെ ഇല്ലേ, ഈ മുഖത്തുണ്ടാകുന്ന ടാനൊക്കെ ഇല്ലേ, ഇങ്ങനെ ചൂട് കൊണ്ടിട്ട് എൻ്റെ ദേഹത്ത് ഇപ്പോൾ ഇല്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് പാല് കണ്ടോ. പാല് പശുവിൻ പാലാണ്. ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഈ പാല് എൻ്റെ മുഖത്തേക്ക് ഇണന്ന് അപ്ലൈ ചെയ്യാൻ പോകാം. നമ്മുടെ ഈ പെടലിയിലും പെടലിയുടെ ഇവിടെയൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാല ഊരി താഴെ പോയി, മാല ഊരി വെക്കട്ടെ, മാല താഴെ പോയി. നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇത് തേച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് മാലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് പരട്ടട്ടെ. നമുക്ക് ഈ രണ്ട് കൈകൾ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാലിഷ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി മുറുക്കി മുറുക്കി ഇങ്ങനെ നമുക്ക് ഒത്തിരി ഇങ്ങനെ പ്രഷർ ഉപയോഗിച്ച് നമുക്ക് ഇത് മാലിഷ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പതുക്കെ ഒന്ന് മാലിഷ് ചെയ്ത് കൊടുക്കാം. ഇതേ ഈ കണ്ണിൻ്റെ താഴെ ഉണ്ടാകുന്ന കറുത്ത പാടുകളെ, ഇതേ മൂക്കിൻ്റെ സൈഡിൽ ഇപ്പം ചൂടല്ലേ, ചൂട് കാരണം ഉണ്ടാകുന്ന ദിവസം പാടൊക്കെ ഉണ്ടല്ലോ താൻ, അതൊക്കെ മാറ്റിയെടുക്കാം നമുക്ക്. ഇതൊരു 15 മിനിറ്റ് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതിനുശേഷം സെക്കൻഡ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് തേച്ച് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ്സ് ആയി. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഹണി, തേനാണ്. തേൻ നമുക്ക് എടുത്ത് നമ്മുടെ മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പൂണിനകത്തിലോട്ടൊന്ന് എടുക്കട്ടെ. കുറച്ച് മതി, കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഞാൻ കുറച്ച് സ്പൂണിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പം തന്നെ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം.
കണ്ണിന്റെ ഈ താഴെ ഭാഗത്ത് മൂക്കിന്റെ ഇവിടെ ഇപ്പൊ നമുക്ക് നന്നായിട്ട് വരട്ടി പുരട്ടി കൊടുക്കാം. നമുക്ക് പിടലിയുടെ ഈ ഭാഗത്തും പുരട്ടി കൊടുക്കാം. നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പെടലിയുടെ ഇവിടെ കൂടെ ഒന്ന് ചെയ്യണം, കാരണം ഇത് ഓപ്പൺ ആയിരിക്കുന്നല്ലേ ഈ സ്ഥലം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മാലിഷ് ചെയ്യാം. ഞാൻ തൈകി വിരൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് 15 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 15 മിനിറ്റ് വെയിറ്റ്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇത് പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റായി. ഇനി ഞാൻ പോയി ഇത് വാഷ് ചെയ്തിട്ട് വരാം, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു. ഞാൻ രാവിലെ കുളിച്ചായിരുന്നു, ഇപ്പം ഞാൻ കുളിച്ചില്ല. മുഖമൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്തു, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. കണ്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ ഡൽഹി ചെന്നപ്പോൾ എൻ്റെ ആങ്ങളയുടെ പിള്ളേർ തന്നതാണ്, അവരിടും. അത് ഇത് വില കൂടിയ ലിപ്സ്റ്റിക് ഒക്കെയാണിത്. കണ്ടോ, ഇത് നമ്പറുണ്ട് ഇതിന്. ഇത് 49, 0.5, 0.2. ഇത് 700-800 രൂപയുടെ ഒക്കെയാണ് ഈ ലിപ്സ്റ്റിക്ക്. ഞാൻ ഇന്ന് വരെ ലിപ്സ്റ്റിക് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ വില കുറവിൻ്റെ ഒരെണ്ണം തരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളയുടെ മൂത്ത മോള് പറഞ്ഞു, അപ്പച്ചി എന്തിനാ അപ്പച്ചി വില കുറഞ്ഞത് വാങ്ങിച്ച് ലിപ്സൊക്കെ അഴുക്കായി പോകും, അതുകൊണ്ട് ആദ്യം ഇടുമ്പം തന്നെ നല്ല ക്വാളിറ്റിയുടെ ഇട്ടോളാണെന്ന് പറഞ്ഞ് 3 എണ്ണം തന്നു. ഒത്തിരി തന്നു പറഞ്ഞു മേടിച്ചില്ല. പിന്നെ അവർ കുറേ ക്യൂടെക്സും ഒക്കെ തന്നു എനിക്ക്. ക്യൂടെക്സ് കുറച്ച് എൻ്റെ കയ്യിലും ഉണ്ട്, അങ്ങനെ ക്യൂടെക്സ് ഒക്കെ തന്നു. അപ്പൊ ഞാന് സിന്ദു പൊട്ടിരിപ്പുണ്ട്, ഞാൻ പൊട്ടൊന്നും എടുത്തില്ല. ഒരു സിന്ദൂരമൊക്കെ തൊട്ടു കമ്മലിട്ട് പുതിയത്, ഇതുമല്ല ആങ്ങളുടെ പിള്ളേർ തന്നാണ്. അപ്പൊ ഞാൻ സുന്ദരിയായില്ലേ കൂട്ടുകാരെ. കണ്ടോ, അപ്പൊ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ബ്യൂട്ടീഷ്യൻ കാണുവാണെങ്കിൽ എന്നെ ഓടിച്ചിട്ട് ഓട്ട് ചെയ്യും. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണ്ടെന്ന് പറയുന്നില്ല, എക്സ്പെൻസീവ് ചെയ്യാൻ ഉള്ളവര് നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകാം, ഇല്ലാത്തവര് സാധാരണക്കാരെ പാവ പിടിച്ച്, അതായത് പൈസയൊന്നും ഇല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോകാൻ പൈസ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആകും. ഗോൾഡൻ ഷനാസിന്റെ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പൈസയാകും. അതൊന്നും കൊടുക്കാൻ ഇല്ലാത്തവര് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. പാല് നമ്മൾ ദിവസവും വീട്ടിൽ മേടിക്കും. തേന് 50 രൂപയിൽ താഴെയാണ്. എന്റെ കയ്യിൽ ഇരിക്കുന്നതിന് എത്ര രൂപയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 50 താഴെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലിപ്സ്റ്റിക് അല്പം കൂടി എന്നെനിക്കറിയാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.